കർക്കിടക മാസത്തിലെ കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ട പുൻ ചിങ്ങമാസത്തിലെ അത്തമെത്തി അകലം പാലിച്ച് ഹൃദയം ചേർത്ത മലയാളികൾക്കിനി ഓണക്കാലം ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന അത്തമിങ്ങത്തി കോവിഡ് പശ്ചാത്തലത്തിൽ ജാഗ്രതയോടെ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളി ദുരിതങ്ങളെയും വേദനകളെയും അതിജീവിക്കാനുള്ള കരുത്തിലാണ് ഇക്കുറി ഓണം അത്തപ്പൂക്കളവും ഓണസദ്യയും ഒത്തുകൂടലുമായി ആഘോഷിച്ചിരുന്ന മലയാളിക്ക് ഈ വർഷം വളരെ വ്യത്യാസമാണ് സാമൂഹിക അകലം പാലിച്ച് വീടുകളിൽ മാത്രം ഒതുങ്ങി ഹൃദയം ചേർത്തുള്ള ആഘോഷമാണ് ഈ ഓണത്തിനുണ്ടാവുക അത്തം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസം വീട്ടുമുറ്റങ്ങളിൽ നിറയുന്ന പൂക്കളങ്ങളിലാണ് ഓണം തിരുവോണത്തിന് ഓണക്കോടിയും ഓണസദ്യയും മറ്റൊരുക്കങ്ങളുമായി മലയാളികളുടെ മനസ്സ് മുഴുവൻ ആഘോഷങ്ങളുടെ ആരവുമുയരും മറുനാടൻ പൂക്കൾ അരങ്ങുവാണിരുന്ന പൂക്കളങ്ങൾ ഈ വർഷം നാട്ടുപൂക്കൾ കൈയടക്കിയിരിക്കുന്നു കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പൂക്കൾ ഉപയോഗിക്കരുതെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമുണ്ട് അതിനാൽ നാട്ടിൻപുറങ്ങളിലെ നന്മമണക്കുന്ന തുമ്പിയും മുക്കുറ്റിയും നന്ദിയാർവട്ടവുമെല്ലാമാണ് ഈ ഓണക്കാലത്ത് മുറ്റം നിറയുന്നത് നന്മയാൽ നാടുഭരിച്ചിരുന്ന മഹാബലിയെ വരവേൽക്കാനായി മലയാളികൾ ഒരുങ്ങി നിൽക്കുന്നതാണ് ഓണം ഓണമെന്നതാണ് ഐതിഹ്യം ഇല്ലായ്മകളെല്ലാം മാറ്റിവെച്ച് ഓണം ആഘോഷിക്കണമെന്നാണ് പഴമക്കാർ പറയാറ് എന്നാൽ തുടർച്ചയായ മൂന്നാം വർഷവും നിറമങ്ങിയ ഓണമാണ് മലയാളികൾക്ക് രണ്ടാം വർഷത്തെ പ്രളയം മറികടന്ന് ഈ വർഷം കൊറോണ മഹാമാരിക്കിടയിലാണ് ഓണാഘോഷം കോവിഡ് വ്യാപനം രൂക്ഷമാവുന്ന സാഹചര്യത്തിൽ ആഘോഷം വീടുകളിൽ ഒതുങ്ങുമെങ്കിലും മനസ്സിൽ ആരവങ്ങൾക്ക് കുറവില്ലാതെ ഓണത്തെ വരവേൽക്കാം യു ടി വി ന്യൂസിനുവേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ